എന്തുകൊണ്ടാണ് നമുക്ക് സ്വന്തമായി ഇക്കിളിപ്പെടുത്താൻ കഴിയാത്തത്? നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇക്കിളി സ്പോട്ട് ഉണ്ടായിരിക്കും. സാധാരണ ഇത് ചിലർക്ക് കാൽമുട്ടിന് മുകളിലായിരിക്കും, അല്ലെങ്കിൽ കഴുത്തിന് സൈഡിൽ, അതുമല്ലെങ്കിൽ വയറിന് സൈഡിലായിരിക്കും. എവിടെയൊക്കെ ആയാലും മറ്റൊരാൾ ഇക്കിളിപ്പെടുത്തിയാൽ ചിരിക്കാത്തവരായി ആരും തന്നെ കാണില്ല എന്ന് സാരം. മറ്റൊരാൾ നിങ്ങളെ ഇക്കിളിപ്പെടുത്തുമ്പോൾ ചിരിക്കുന്നത് സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. ഒരു വ്യക്തി നമ്മളെ ഇക്കിളിപ്പെടുത്തിയാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നമ്മൾ ചിരിക്കുന്നു. നമ്മളെ ഒരാൾ ഇക്കിളിപ്പെടുത്തുവാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മൾ അങ്ങേയറ്റം ചിരിക്കുന്നത്. നിങ്ങൾ ഇക്കിളിയാകാൻ പോകുന്നു എന്നത് നിങ്ങൾക്ക് അറിയുമെങ്കിലും ആരെങ്കിലും നിങ്ങളെ സ്പർശിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുമെന്ന ഭയവും അസ്വസ്ഥതയും നിങ്ങളെ കൂടുതൽ ചിരിപ്പിക്കുവാൻ ഇടയാകുന്നു. ചില ആളുകൾ വളരെ ഇക്കിളി നിറഞ്ഞവരാണ്. അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ ചിരിക്കുവാൻ തുടങ്ങും. ഇക്കാരണങ്ങളാൽ ആരെങ്കിലും സ്പർശിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾക്ക് സ്വന്തമായി നമ്മളെ ഇക്കിളിപ്പെടുത്തുവാൻ കഴിയില്ലല്ലോ എന്നത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്വയം ഇക്കിളിപ്പെടുത്താൻ കഴിയാത്തത്? ഇതിനെപ്പറ്റിയുള്ള കാരണങ്ങൾ ശരിക്കും ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. എന്നാലും ഒരു വ്യക്തി എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്നറിയുന്നതിന് തലച്ചോറിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണയായി സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വോക്കൽ കോഡിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതേ കാരണങ്ങൾ തന്നെയാണ് നമുക്ക് സ്വയം ഇക്കിളിപ്പെടുത്തുവാൻ കഴിയില്ല എന്നതിലും ഉള്ളത്. നമ്മൾ സ്വയം ഇക്കിളിപ്പെടുത്തുമ്പോൾ മസ്തിഷ്കം സിഗ്നലുകൾ കൈകളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അതിനാൽ മസ്തിഷ്കം സ്വയം തയ്യാറാകുന്നു. എന്ന് വച്ചാൽ സ്വയം ഇക്കിളിപ്പെടുത്തുമ്പോൾ അസ്വസ്ഥതയും പരിഭ്രാന്തിയും അവിടെ ഇല്ലാതാകുന്നു. ഈ വികാരങ്ങൾ ഇല്ലാത്തതിനാൽ മറ്റൊരാൾ നമ്മളെ ഇക്കിളിപ്പെടുത്തുമ്പോൾ ശരീരം പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാതാകുകയും ചെയ്യുന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ശാസ്ത്രജ്ഞന്മാർ സ്വയം ഇക്കിളിപ്പെടുത്തുന്നതിൽ നിന്ന് തലച്ചോറിനെ തടയുന്നത് സെറിബെല്ലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തലച്ചോറിൻ്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സെറിബെല്ലം. പ്രതീക്ഷിത സംവേദങ്ങളെയും അപ്രതീക്ഷിത സംവേദങ്ങളെയും ഇവയ്ക്ക് വേർതിരിച്ചറിയാൻ കഴിയും. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡിൽ നിങ്ങളുടെ വിരലുകൾ പ്രയോഗിക്കുന്ന സമ്മർദ്ദമാണ് പ്രതീക്ഷിത സംവേദങ്ങൾ. ആരെങ്കിലും നിങ്ങൾ അറിയാതെ പുറകിലൂടെ വന്ന് തോളിലേക്ക് തട്ടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ അറിയുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നു. ഇതിനെ അപ്രതീക്ഷിത സംവേദം എന്നും പറയാം. ഇവ രണ്ടും നമ്മുടെ ശരീരത്തിലെ അന്തർനിർമ്മിത പ്രതികരണങ്ങളാണ്. ഈ കാരണങ്ങളാലാണ് നമുക്ക് സ്വയം ഇക്കിളിയാക്കി ചിരിക്കുവാൻ കഴിയാത്തത്. ഇനി മറ്റുള്ളവർ നമ്മളെ ഇക്കിളിപ്പെടുത്തുമ്പോൾ അതിനെ ആസ്വദിക്കുക. അല്ലാതെ ഇനി നിങ്ങൾ എങ്ങനെയെല്ലാം നിങ്ങളെ ഇക്കിളിയാക്കി ചിരിപ്പിക്കുവാൻ ശ്രമിച്ചാലും ഫലം കാണില്ല. കാരണം നിങ്ങളുടെ സെറിബെല്ലം അതിന് സമ്മതിക്കില്ലെന്ന് സാരം.